നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ പലവിധ തടസ്സങ്ങളും നമ്മൾ കാണാറുണ്ട്. കർമ്മ തടസ്സം, തൊഴിൽ തടസ്സങ്ങൾ, അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള വിഘ്നങ്ങൾ സംഭവിക്കുക, ജോലി ലഭിക്കാതിരിക്കുക, ജോലിയിൽ ഉയർച്ച വന്നു ചേരാതിരിക്കുക, കുടുംബപരമായിട്ട് ഒരു നല്ല കാര്യങ്ങൾ നടക്കാതെ വരുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ വന്നു ചേരുന്നത് ശനിയുടെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല സംഭവ വികാസങ്ങളാണ്. ശനി ദോഷം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പലവിധ തടസ്സങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ ദോഷങ്ങൾ ഉണ്ടാകുന്നു. അത് രോഗാവസ്ഥകൾ, ആപത്തുകൾ, അപകടങ്ങൾ, അതുമാത്രമല്ല ശനിയുടെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പല വിധത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുക, ഉള്ള ജോലി നഷ്ടപ്പെടുക, മംഗളകർമ്മങ്ങൾ നടക്കാതിരിക്കുക, മനസ്സമാധാനമില്ലാത്ത ഒരവസ്ഥ, കടബാധ്യതകളൊക്കെ ഉയർന്നുയർന്നു വരുന്ന സാഹചര്യങ്ങൾ, ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ശനിയുടെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് സംഭവിക്കാറുണ്ട്. ശനിയുടെ രാശിമാറ്റം അല്ലെങ്കിൽ ശനി അനുകൂലമായി നിൽക്കുന്ന ആളുകൾക്ക് ശനിയുടെ രാശിമാറ്റമൊക്കെ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. വളരെ കാലത്തെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കാൻ ശനി അനുകൂലമാകുന്ന ആളുകൾക്ക് സാധ്യമാകും. പ്രത്യേകിച്ചും കർമ്മരംഗത്ത് ഉയർച്ച വന്നു ചേരുന്ന ആളുകൾക്ക് ശനി അനുകൂലഭാവത്തിലായിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ, അധ്വാനത്തിലൂടെ നേട്ടങ്ങൾ, സാമ്പത്തിക അഭിവൃദ്ധി, കുടുംബ ഐശ്വര്യം, ഇതൊക്കെ കർമ്മ ഗുണങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ശനി അനുകൂലമാകുന്ന സാഹചര്യത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ശനി കൊണ്ടുവരും. ശനി പ്രസാദിച്ചാൽ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ കൊണ്ടുവരും. ജീവിതത്തിൽ ഒട്ടേറെ മേന്മകൾ ഉണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും. ജീവിതത്തിൽ ദുരിതങ്ങൾ ഒഴിഞ്ഞു നിൽക്കും. സമ്പൽ സമൃദ്ധമായ ജീവിത സാഹചര്യങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. ശനി അനുകൂലമാകുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ ശനിയുടെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അത് പ്രത്യേകമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകും. തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിലും തൊഴിൽ അഭിവൃദ്ധി വന്നു ചേരാത്ത സാഹചര്യങ്ങൾ, ഉള്ള ധനം, വരുമാനം, ഏതൊക്കെ അനാവശ്യമായ ചെലവ് വരുന്ന ഒരു സാഹചര്യങ്ങൾ, അകാരമായ രോഗ ദുരിതങ്ങൾ വന്നു ചേരുക, അപകടങ്ങൾ, ആപത്തുകൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുക. ഇപ്പോൾ പറയുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങളാണ് കണ്ടുവരുന്നത്. ഇനി ഇവർക്ക് വലിയ തോതിലുള്ള കർമ്മഗുണമാണ് വരുന്നത്. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എൻ്റെ ഉപാസന ശക്തിയായ, എൻ്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിനും കുടുംബ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജകൾ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. കർമ്മഗുണം കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഇനിയുള്ള സമയത്ത് പലവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അവരുടെ കർമ്മം അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. അതായത് തൊഴിൽ മേഖലയിലുള്ള ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട് ജോലിയിൽ ശോഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ജോലിയില്ലാത്തവർക്ക് വളരെ അനുകൂലമായ സ്ഥിതിവിശേഷം വന്നു ചേരും. ജോലി ലഭിക്കും. ഒരു സർക്കാർ തലത്തിൽ നിന്ന് പോലും ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ജോലിയിൽ ഉന്നതി വന്നു ചേരുന്നതിനും വരുമാന വർധനവിനുമൊക്കെ വളരെയധികം സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. ഇവർ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഭഗവാന്റെ അനുഗ്രഹ നിമിത്തം ഈ നക്ഷത്രക്കാർക്ക് വലിയ വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. വലിയ ഉന്നതികളൊക്കെ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും.
ഐശ്വര്യ സമ്പൂർണമായ ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കും. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. വലിയ മാറ്റങ്ങൾ, വലിയ ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. വലിയ ഉയർച്ചയിലൂടെ വലിയ നേട്ടത്തിലേക്ക് കുതിച്ചു വരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായി കൊണ്ട് തന്നെ വന്നു ചേരുന്നു. ഇവർ നവഗ്രഹ പൂജ ചെയ്യുക, ദോഷശാന്തിക്ക് വേണ്ടി, നവഗ്രഹ ദോഷശാന്തിക്ക് വേണ്ടി നവഗ്രഹ പൂജ മറക്കാതെ ചെയ്യുക. ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് കുതിച്ചു വരാനുള്ള ഒരു സാഹചര്യമാണ്. തൊഴിൽപരമായിട്ട് ഇവർക്കുണ്ടായിരുന്ന പലവിധ കഷ്ടതകളൊക്കെ മാറും. നല്ലൊരു ജോലി, വരുമാന വർധനവ്, വിദേശ രാജ്യത്തേക്ക് പോകാൻ അനുകൂലമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഒട്ടേറെ മേന്മകൾ, ഒട്ടേറെ ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഇവർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയം. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല നല്ല കാര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാക്കും. മികച്ച മുന്നേറ്റങ്ങളൊക്കെ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് സഹോദരങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളുടെ സഹായ ഹസ്തവുമൊക്കെ ഇവർക്കുണ്ടാകും. നേട്ടങ്ങൾ ഒരുപിടിയാണ്. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും. ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമാണ്. കുടുംബൈശ്വര്യമൊക്കെ വർദ്ധിച്ചു കാണുന്ന സമയം. ജീവിതത്തിലെ പലവിധ കഷ്ടതകളൊക്കെ മാറി ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായി തന്നെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും. നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ പലവിധ കഷ്ടതകളൊക്കെ മാറുന്നു. ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിനങ്ങൾ തന്നെ ഇവർക്ക് വന്നു ചേരുന്നു. നേട്ടങ്ങൾ ഒരുപിടിയാണ്. മുന്നേറ്റം ഇവർക്കുണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ലാഭം വർദ്ധിച്ചു കാണുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇവർക്ക് കർമ്മസംബന്ധമായിട്ടുള്ള, തൊഴിൽപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, ഉയർന്ന വരുമാനം ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് ഇനി മുതൽ വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും തൊഴിൽപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. നല്ലൊരു ജോലിയാണ് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിന് ആദ്യം വേണ്ടത്. കർമ്മ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ സമ്പാദ്യം വർദ്ധിക്കും, സന്തോഷമുണ്ടാകും. രോഗദുരിതങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ, കർമ്മ സംബന്ധമായ തടസ്സങ്ങൾ ഇല്ലാത്ത ആളുകൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല. ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ തന്നെ ഉണ്ടാകും. ശനിയുടെ അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തമാണ്. അത്തം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി മോശപ്പെട്ട ഒരു അവസ്ഥകൾ തന്നെയായിരുന്നു. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഇവർ പ്രവർത്തിച്ചിരുന്ന, പരിശ്രമിച്ചിരുന്ന ഏതൊരു കാര്യവും ഇവർക്ക് നേട്ടമായി വന്നു ചേരുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ പലവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇവർ കുതിച്ചു വരാൻ പോവുകയാണ്. എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം ചിത്രയാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഏതൊരു കാര്യവും മനസ്സിൽ ആഗ്രഹിച്ചാൽ പോലും അത് വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാകുന്ന ഒരു സമയം. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന എല്ലാ കാര്യവും, വിലപ്പെട്ട വസ്തുക്കൾ, സമ്മാനങ്ങൾ, അവസരങ്ങൾ, ആനുകൂല്യങ്ങൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സമയമാണ് ഇനി മുതൽ വന്നു ചേർന്നിരിക്കുന്നത്. ഭാഗ്യവും കടാക്ഷവും ഒക്കെ ഇവരെ തേടിയെത്തുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന്
ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.